ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയെ മുൻനിർത്തി ഒരു മോക്ക് ടെസ്റ്റാണ് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. 20 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം നിങ്ങൾ ചോദ്യം വായിച്ച് ഉത്തരങ്ങൾ ഒന്ന് മനസ്സിൽ രേഖപ്പെടുത്തി വയ്ക്കുക. വീഡിയോയുടെ അവസാനം ഞാൻ എല്ലാത്തിൻ്റെയും ഉത്തരം പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യ ചോദ്യത്തിലോട്ട് പോകാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 500 സിക്സറുകൾ തികച്ച ആദ്യ താരമാർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 500 സിക്സറുകൾ തികച്ച ആദ്യ താരമാർ. ഓപ്ഷൻ എ രോഹിത് ശർമ്മ, ഓപ്ഷൻ ബി ക്രിസ് ഗെയിൽ, ഓപ്ഷൻ സി എ ബി ഡിവിലിയേഴ്സ്, ഓപ്ഷൻ ഡി ജിമ്മി നിഷാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 500 സിക്സറുകൾ തികച്ച ആദ്യ താരമാർ. ഓപ്ഷൻ എ രോഹിത് ശർമ്മ, ഓപ്ഷൻ ബി ക്രിസ് ഗെയിൽ, ഓപ്ഷൻ സി എ ബി ഡിവിലിയേഴ്സ്, ഓപ്ഷൻ ഡി ജിമ്മി നിഷാം. ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്ന് ആലോചിച്ച് വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ആരുടെ പ്രസംഗങ്ങളാണ് നവകേരളത്തിനായുള്ള നവോത്ഥാനം എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം? ആരുടെ പ്രസംഗങ്ങളാണ് നവകേരളത്തിനായുള്ള നവോത്ഥാനം എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം? ഓപ്ഷൻ എ പിണറായി വിജയൻ, ഓപ്ഷൻ ബി സുനിൽ പി ഇളയിടം, ഓപ്ഷൻ സി കടകംപള്ളി സുരേന്ദ്രൻ, ഓപ്ഷൻ ഡി കോടിയേരി ബാലകൃഷ്ണൻ. അപ്പോൾ ചോദ്യം ഇതാണ്, ആരുടെ പ്രസംഗങ്ങളാണ് നവകേരളത്തിനായുള്ള നവോത്ഥാനം എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം? ഓപ്ഷൻ എ പിണറായി വിജയൻ, ഓപ്ഷൻ ബി സുനിൽ പി ഇളയിടം, ഓപ്ഷൻ സി കടകംപള്ളി സുരേന്ദ്രൻ, ഓപ്ഷൻ ഡി കോടിയേരി ബാലകൃഷ്ണൻ. അപ്പോൾ ഇതിൻ്റെയും ഉത്തരം ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. കേരള തുളു അക്കാദമിയുടെ ആസ്ഥാനം എവിടെ? കേരള തുളു അക്കാദമിയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ എ നീലേശ്വരം, ഓപ്ഷൻ ബി കാഞ്ഞങ്ങാട്, ഓപ്ഷൻ സി ഹൊസങ്ങാടി, ഓപ്ഷൻ ഡി ബന്ദെടുക്ക. കേരള തുളു അക്കാദമിയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ എ നീലേശ്വരം, ഓപ്ഷൻ ബി കാഞ്ഞങ്ങാട്, ഓപ്ഷൻ സി ഹൊസങ്ങാടി, ഓപ്ഷൻ ഡി ബന്ദെടുക്ക. ഉത്തരം ആലോചിച്ച് വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ പുതിയ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും പുതിയ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം. ഓപ്ഷൻ എ വിജയവാഡ, ഓപ്ഷൻ ബി ഗുണ്ടൂർ, ഓപ്ഷൻ സി വിശാഖപട്ടണം, ഓപ്ഷൻ ഡി കടപ്പ. ചോദ്യം ഒന്നുകൂടി, ഇന്ത്യയിലെ പുതിയ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം. ഓപ്ഷൻ എ വിജയവാഡ, ഓപ്ഷൻ ബി ഗുണ്ടൂർ, ഓപ്ഷൻ സി വിശാഖപട്ടണം, ഓപ്ഷൻ ഡി കടപ്പ. ഉത്തരം ആലോചിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജി വർഷമായി ആചരിക്കുന്നതേത്? ഇന്ത്യയിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജി വർഷമായി ആചരിക്കുന്ന വർഷം. ഓപ്ഷൻ എ 2019-20, ഓപ്ഷൻ ബി 2020-21, ഓപ്ഷൻ സി 2018-19, ഓപ്ഷൻ ഡി 2021-22. ചോദ്യം ഒരിക്കൽ കൂടി, ഇന്ത്യയിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജി വർഷമായി ആചരിക്കുന്ന വർഷം. ഓപ്ഷൻ എ 2019-20 വരെ, ഓപ്ഷൻ ബി 2020-21 വരെ, ഓപ്ഷൻ സി 2018-19, ഓപ്ഷൻ ഡി 2021-22. അപ്പോൾ ഇന്ത്യയിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജി വർഷമായി ആചരിക്കുന്ന വർഷം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ആലോചിച്ച് വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ 124-ാമത് അംഗരാജ്യം ഏത്? അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ 124-ാമത് അംഗരാജ്യം ഏത്? ഓപ്ഷൻ എ മലേഷ്യ, ഓപ്ഷൻ ബി കെനിയ, ഓപ്ഷൻ സി ഫിജി, ഓപ്ഷൻ ഡി കൊളംബിയ. ചോദ്യം ഒരിക്കൽ കൂടി, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ 124-ാമത് അംഗരാജ്യം ഏത്? ഓപ്ഷൻ എ മലേഷ്യ, ഓപ്ഷൻ ബി കെനിയ, ഓപ്ഷൻ സി ഫിജി, ഓപ്ഷൻ ഡി കൊളംബിയ. ഉത്തരം ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. സ്കോട്ട് മോറിസൺ ഏതു രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയാണ്? സ്കോട്ട് മോറിസൺ ഏതു രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയാണ്? ഓപ്ഷൻസ്, ഓപ്ഷൻ എ ഓസ്ട്രേലിയ, ഓപ്ഷൻ ബി പോർച്ചുഗൽ, ഓപ്ഷൻ സി ബ്രിട്ടൻ, ഓപ്ഷൻ ഡി ഫ്രാൻസ്. ചോദ്യം ഇങ്ങനെയായിരുന്നു, സ്കോട്ട് മോറിസൺ ഏതു രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയാണ്? ഓപ്ഷൻസ്, ഓപ്ഷൻ എ ഓസ്ട്രേലിയ, ഓപ്ഷൻ ബി പോർച്ചുഗൽ, ഓപ്ഷൻ സി ബ്രിട്ടൻ, ഓപ്ഷൻ ഡി ഫ്രാൻസ്. ഇതിൽ ഏത് രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയായാണ് സ്കോട്ട് മോറിസൺ നിയമിതനായത്? ഉത്തരം ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതാരും? 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതാരും? ഓപ്ഷൻ എ നരേന്ദ്രമോദി, ഓപ്ഷൻ ബി അമിത്ഷാ, ഓപ്ഷൻ സി രാഹുൽ ഗാന്ധി, ഓപ്ഷൻ ഡി സി ആർ പാട്ടീൽ. ഇവരിൽ ആരാണ് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്? ഓപ്ഷൻ എ നരേന്ദ്രമോദി, ഓപ്ഷൻ ബി അമിത്ഷാ, ഓപ്ഷൻ സി രാഹുൽ ഗാന്ധി, ഓപ്ഷൻ ഡി സി ആർ ദാസ്. ഉത്തരം ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യമേത്? സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യമേത്? ഓപ്ഷൻ എ ഭൂട്ടാൻ, ഓപ്ഷൻ ബി തായ്ലൻഡ്, ഓപ്ഷൻ സി തൈവാൻ, ഓപ്ഷൻ ഡി ഫിലിപ്പീൻസ്. ഇതിൽ ഏത് രാജ്യമാണ് സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം? ആൻസർ ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, കേരള നിയമസഭയിലെ നിലവിലെ ആംഗ്ലോ ഇന്ത്യൻ അംഗമാര്? നമ്മുടെ കേരള നിയമസഭയിലെ നിലവിലെ ആംഗ്ലോ ഇന്ത്യൻ അംഗമാര്? ഓപ്ഷൻ എ റിച്ചാർഡ് ഹേ, ഓപ്ഷൻ ബി ബെഞ്ചമിൻ കൊളാപ്പെ, ഓപ്ഷൻ സി ജോൺ ഫെർണാണ്ടസ്, ഓപ്ഷൻ ഡി ക്രിസ്റ്റി നിക്കോളാസ്. ഇവരിൽ ആരാണ് കേരള നിയമസഭയിലെ നിലവിലെ ആംഗ്ലോ ഇന്ത്യൻ അംഗം? ഉത്തരങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, കള്ള് പുളിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമേത്? കള്ള് പുളിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമേത്? ഓപ്ഷൻ എ അമോണിയ, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി മീഥെയ്ൻ, ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. കള്ള് പുളിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഓപ്ഷൻസിൽ ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ അമോണിയ, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി മീഥെയ്ൻ, ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഉത്തരങ്ങൾ ഓർത്തിരിക്കുക. ഖരരൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഖരരൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ലിത്താർജ്, ഓപ്ഷൻ ബി ഗ്രാഫൈറ്റ്, ഓപ്ഷൻ സി പോളിമർ, ഓപ്ഷൻ ഡി ഡ്രൈ ഐസ്. ഖരരൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ ലിത്താർജ്, ഓപ്ഷൻ ബി ഗ്രാഫൈറ്റ്, ഓപ്ഷൻ സി പോളിമർ, ഓപ്ഷൻ ഡി ഡ്രൈ ഐസ്. ലിത്താർജ് എന്നാണോ, ഗ്രാഫൈറ്റ് എന്നാണോ, പോളിമർ എന്നാണോ, ഡ്രൈ ഐസ് എന്നാണോ ഖരരൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അറിയപ്പെടുന്നത്? ഉത്തരം ഓർത്തുവയ്ക്കുക. അടുത്ത ചോദ്യം, ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 1. ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? 4 ആണോ, 3 ആണോ, 2 ആണോ, 1 ആണോ? ഉത്തരങ്ങൾ ആലോചിച്ച് വയ്ക്കുക. അടുത്ത ചോദ്യം, വാതക രൂപത്തിലുള്ള ഹോർമോൺ ഏത്? തന്നിരിക്കുന്നതിൽ വാതക രൂപത്തിലുള്ള ഹോർമോൺ ഏത്? ഓപ്ഷൻ എ ഇൻസുലിൻ, ഓപ്ഷൻ ബി തൈറോയിഡ്, ഓപ്ഷൻ സി എഥിലിൻ, ഓപ്ഷൻ ഡി ഓക്സിജൻ. ചോദ്യം ഒരിക്കൽ കൂടി, വാതക രൂപത്തിലുള്ള ഹോർമോൺ ഏത്? ഓപ്ഷൻ എ ഇൻസുലിൻ, ഓപ്ഷൻ ബി തൈറോയിഡ്, ഓപ്ഷൻ സി എഥിലിൻ, ഓപ്ഷൻ ഡി ഓക്സിജൻ. ഇതിൽ വാതക രൂപത്തിലുള്ള ഹോർമോൺ ഏതെന്ന് കണ്ടെത്തുക. അടുത്ത ചോദ്യം നോക്കാം, ബാച്ചിലേഴ്സ് ബട്ടൺ എന്നറിയപ്പെടുന്നത് തന്നിരിക്കുന്നതിലേത്? ഓപ്ഷൻ എ സൂര്യകാന്തി, ഓപ്ഷൻ ബി മുല്ല, ഓപ്ഷൻ സി ബോഗൺവില്ല, ഓപ്ഷൻ ഡി കോൺഫ്ലവർ. സൂര്യകാന്തിയാണോ, മുല്ലയാണോ, ബോഗൺവില്ലയാണോ, കോൺഫ്ലവറാണോ ബാച്ചിലേഴ്സ് ബട്ടൺ എന്ന് അറിയപ്പെടുന്നത്? ഉത്തരങ്ങൾ ആലോചിച്ച് വയ്ക്കുക. അടുത്ത ചോദ്യം, പാമോയിലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? ഓപ്ഷൻ എ പാൽമെറ്റിക് ആസിഡ്, ഓപ്ഷൻ ബി ഫോർമാലിൻ, ഓപ്ഷൻ സി മാലിക് ആസിഡ്, ഓപ്ഷൻ ഡി ഫിറ്റിക് ആസിഡ്. പാമോയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പാൽമാറ്റിക് ആസിഡ് ആണോ, ഓപ്ഷൻ ബി ഫോർമാലിൻ ആണോ, ഓപ്ഷൻ സി മാലിക് ആസിഡ് ആണോ, ഓപ്ഷൻ ഡി ഫിറ്റിക് ആസിഡ് ആണോ? ഉത്തരങ്ങൾ ആലോചിപ്പിക്കുക. അടുത്ത ചോദ്യം, എന്തിനെപ്പറ്റിയുള്ള പഠനമാണ് ഹെപ്പറ്റോളജി? ഇതാണ് ഹെപ്പറ്റോളജി. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് അല്ലെങ്കിൽ എന്തിനെപ്പറ്റിയുള്ള പഠനമാണ് ഹെപ്പറ്റോളജി? ഓപ്ഷൻ എ ഹൃദയം, ഓപ്ഷൻ ബി കരൾ, ഓപ്ഷൻ സി വൃക്ക, ഓപ്ഷൻ ഡി ശ്വാസകോശം. എന്തിനെപ്പറ്റിയുള്ള പഠനമാണ് ഹെപ്പറ്റോളജി? ഓപ്ഷൻ എ ഹൃദയം, ഓപ്ഷൻ ബി കരളിനെ കുറിച്ചുള്ള പഠനമാണോ, ഓപ്ഷൻ സി വൃക്കയെ കുറിച്ചുള്ള പഠനമാണോ, ഓപ്ഷൻ ഡി ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനമാണോ ഹെപ്പറ്റോളജി?
ഓർത്ത് വയ്ക്കുക. ഉത്തരങ്ങൾ. അടുത്ത ചോദ്യം, മൊളസ്കുകളുടെ രക്തത്തിൻ്റെ നിറമെന്ത്? മൊളസ്കുകളുടെ രക്തത്തിൻ്റെ നിറമെന്ത്? ഓപ്ഷൻ എ പച്ച, ഓപ്ഷൻ ബി നീല, ഓപ്ഷൻ സി ചുവപ്പ്, ഓപ്ഷൻ ഡി നിറമില്ല. അപ്പോൾ മൊളസ്കുകളുടെ രക്തത്തിൻ്റെ നിറം പച്ചയാണോ നീലയാണോ ചുവപ്പാണോ അതോ നിറമില്ലേ എന്നാണ് ചോദ്യം. ഉത്തരങ്ങൾ ആലോചിച്ച് വയ്ക്കുക. അടുത്ത ചോദ്യം, ഏതു അവയവ ഭാഗം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് ഹിസ്റ്ററെക്ടമി? ഏതു അവയവ ഭാഗം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് ഹിസ്റ്ററെക്ടമി? ഓപ്ഷൻ എ ഗർഭപാത്രം, ഓപ്ഷൻ ബി തൈറോയ്ഡ് ഗ്രന്ഥി, ഓപ്ഷൻ സി അപ്പൻഡൈറ്റിസ്, ഓപ്ഷൻ ഡി വൃക്കം. ഇതിൽ ഏത് അവയവ ഭാഗം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയുടെ പേരാണ് ഹിസ്റ്ററെക്ടമി? ഓപ്ഷൻ എ ഗർഭപാത്രം, ഓപ്ഷൻ ഡി, ഓപ്ഷൻ ബി തൈറോയ്ഡ് ഗ്രന്ഥി, ഓപ്ഷൻ സി അപ്പൻഡിസൈറ്റിസ്, ഓപ്ഷൻ ഡി വൃക്കം. ഉത്തരങ്ങൾ ഓർത്തു വയ്ക്കുക. ലാസ്റ്റ് ചോദ്യം, മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം എന്ത്? മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം എന്ത്? ഓപ്ഷൻ എ ഫിബുല, ഓപ്ഷൻ ബി ടിബിയ, ഓപ്ഷൻ സി റോഡൻ, ഓപ്ഷൻ ഡി പാറ്റല്ല. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ ഫിബുല, ഓപ്ഷൻ ബി ടിബിയ, ഓപ്ഷൻ സി റോഡൻ, ഓപ്ഷൻ ഡി പാറ്റല്ല. ഇതിലേതാണ് മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം എന്നതാണ് ചോദ്യം. ഉത്തരങ്ങൾ ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 20 മോഡൽ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏകദേശം എല്ലാത്തിൻ്റെയും ഉത്തരങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ആൻസറിലോട്ട് പോകാം. എല്ലാത്തിൻ്റെയും ആൻസർ പറയുന്നതായിരിക്കും, ശ്രദ്ധിക്കുക. നമ്മുടെ ആദ്യ ചോദ്യം ഇതായിരുന്നു, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 500 സിക്സറുകൾ തികച്ച ആദ്യ താരമാര്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 500 സിക്സറുകൾ തികച്ച ആദ്യ താരമാണ് ഓപ്ഷൻ ബി ക്രിസ് ഗെയിൽ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 500 സിക്സറുകൾ തികച്ച ആദ്യ താരം ക്രിസ് ഗെയിലാണ്. അടുത്ത ചോദ്യം, ആരുടെ പ്രസംഗങ്ങളാണ് നവകേരളത്തിനായുള്ള നവോത്ഥാനം എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം? ഉത്തരം ഓപ്ഷൻ എ പിണറായി വിജയൻ. ആരുടെ പ്രസംഗങ്ങളാണ് നവകേരളത്തിനായുള്ള നവോത്ഥാനം എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം? പിണറായി വിജയൻ. അടുത്ത ചോദ്യം, കേരള തുളു അക്കാദമിയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ഓപ്ഷൻ സി ഹൊസങ്ങാടി. കേരള തുളു അക്കാദമിയുടെ ആസ്ഥാനം ഹൊസങ്ങാടിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ പുതിയ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എവിടെയെന്നായിരുന്നു ചോദ്യം. ഉത്തരം വിശാഖപട്ടണം. ഓപ്ഷൻ സി വിശാഖപട്ടണമാണ് ഇന്ത്യയിലെ പുതിയ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജി വർഷമായി ആചരിക്കുന്ന വർഷമേത്? ഉത്തരം ഓപ്ഷൻ എ 2019-20. 2019-20 വർഷമാണ് ഇന്ത്യയിൽ കൺസ്ട്രക്ഷൻ ടെക്നോളജി വർഷമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ 124-ാമത് അംഗരാജ്യം ഏത് എന്നായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ മലേഷ്യ. മലേഷ്യയാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ 124-ാമത് അംഗരാജ്യം. അടുത്ത ചോദ്യം, സ്കോട്ട് മോറിസൺ ഏതു രാജ്യത്തെ പുതിയ പ്രധാനമന്ത്രിയായിരുന്നു എന്നതാണ്? ഉത്തരം ഓപ്ഷൻ എ ഓസ്ട്രേലിയ. സ്കോട്ട് മോറിസൺ ഓസ്ട്രേലിയയുടെ പുതിയ പ്രധാനമന്ത്രിയാണ്. അടുത്ത ചോദ്യം, 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ആര് എന്നായിരുന്നു? ഉത്തരം സി ആർ പാട്ടീൽ. ഓപ്ഷൻ ഡി സി ആർ പാട്ടീലാണ് 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി. അടുത്ത ചോദ്യം, സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ സി തൈവാൻ. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യത്തെ ഏഷ്യൻ രാജ്യം തൈവാനാണ്. അടുത്ത ചോദ്യം, കേരള നിയമസഭയിലെ നിലവിലെ ആംഗ്ലോ ഇന്ത്യൻ അംഗമാര് എന്നതായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ജോൺ ഫെർണാണ്ടസ് ആണ്. ജോൺ ഫെർണാണ്ടസ് ആണ് കേരള നിയമസഭയിലെ നിലവിലെ ആംഗ്ലോ ഇന്ത്യൻ അംഗം. അടുത്ത ചോദ്യം, കള്ള് പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമേത്? കള്ള് പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമേത്? ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ്. കള്ള് പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത ചോദ്യം, ഖരരൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഖരരൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഏത് പേരിൽ അറിയപ്പെടുന്നു?
ഉത്തരം ഡ്രൈ ഐസ്. ഇതാണ് ഡ്രൈ ഐസ് എന്നാണ് ഖരരൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അറിയപ്പെടുന്നത്. ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം 3. O3 എന്നാണ് ഓസോണിൻ്റെ രാസസൂത്രം. അപ്പോൾ ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം ഓപ്ഷൻ ബി 3. അടുത്ത ചോദ്യം, വാതക രൂപത്തിലുള്ള ഹോർമോൺ ഏത്? ഓപ്ഷൻ സി എഥിലിൻ. വാതക രൂപത്തിലുള്ള ഹോർമോണാണ് എഥിലിൻ. അടുത്ത ചോദ്യം, ബാച്ചിലേഴ്സ് ബട്ടൺ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി ബോഗൻവില്ല. ബോഗൻവില്ലയാണ് ബാച്ചിലേഴ്സ് ബട്ടൺ എന്ന് അറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ സി ബോഗൻവില്ല. അടുത്ത ചോദ്യം, പാം ഓയിലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് എന്നായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ പാൽമെറ്റിക് ആസിഡ്. പാം ഓയിലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡാണ് പാൽമെറ്റിക് ആസിഡ്. അടുത്ത ചോദ്യം, എന്തിനെ പറ്റിയുള്ള പഠനമാണ് ഹെപ്പറ്റോളജി? ഉത്തരം ഓപ്ഷൻ ബി കരൾ. എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി? കരൾ. കരളിനെ കുറിച്ചുള്ള പഠനമാണ് ഹെപ്പറ്റോളജി. അടുത്ത ചോദ്യം, മൊളസ്കുകളുടെ രക്തത്തിൻ്റെ നിറം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി നീല. ഓപ്ഷൻ ബി നീലയാണ് ശരി ഉത്തരം. മൊളസ്കുകളുടെ രക്തത്തിൻ്റെ നിറം നീലയാണ്. അടുത്ത ചോദ്യം, ഏത് അവയവ ഭാഗം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് ഹിസ്റ്ററെക്ടമി എന്നായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ ഗർഭപാത്രം. ഗർഭപാത്രം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയുടെ പേരാണ് ഹിസ്റ്ററെക്ടമി എന്ന് അറിയപ്പെടുന്നത്. അത് നമ്മുടെ അവസാന ചോദ്യമായിരുന്നു, മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം എന്ത്? മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമമാണ് ഓപ്ഷൻ ഡി പാറ്റല്ല. ഇതാണ് പാറ്റല്ല. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമമാണ് പാറ്റല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയ 20 ചോദ്യങ്ങളുടെയും അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ കിട്ടിയ മാർക്ക് നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങൾ വരാൻ പോകുന്ന LDC പരീക്ഷയിലും തുടർന്നുള്ള പരീക്ഷകളിലും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.